ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കസിൻസ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. നേരെ പോയി കണ്ടിട്ട് വന്നാലോ. നമ്മൾ എങ്ങോട്ട് പോകണം ഗോയ്സ്? നമ്മൾ പോകുന്നത് ആനച്ചാടിക്കുത്തിലേക്കാണ്. ആനച്ചാടിക്കുത്തെന്നും ആനയടിക്കുത്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൊമ്മംകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. നമുക്ക് കുളിക്കാനൊക്കെ കുറച്ചുകൂടി സേഫായിട്ടുള്ള സ്ഥലം, കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം, അങ്ങനെയൊക്കെയാണ് എനിക്ക് ആനച്ചാടിക്കുത്ത് തോന്നിയത് തൊമ്മംകുത്തിനെ അപേക്ഷിച്ചിട്ട്. അതുപോലെ കുട്ടികൾക്കും ഒന്നും പ്രശ്നമില്ല, വലിയ ആഴമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. മുകളിലേക്ക് നമ്മൾ കയറിപ്പോയത് ജീപ്പിലായിരുന്നു കേട്ടോ. ശരിക്കും ജീപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് നടന്ന് കയറാവുന്നതേ ഉള്ളൂ. എത്രമാത്രം ദൂരമുണ്ടെന്ന് അറിയാൻ മേലാഞ്ഞുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ജീപ്പിലാണ് പോയത്. ഒരു ജീപ്പിന് 250 രൂപയാണ് നമുക്ക് ആകുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് ജീപ്പിലായിട്ടാണ് അവിടെ പോയത്. കാരണം ഒരുപാട് പേരുണ്ടല്ലോ, സോ രണ്ട് ജീപ്പിലായിട്ടാണ് പോയത്. പിന്നെ എല്ലാവർക്കും വിശന്നൊക്കെ ഇരിക്കുവാണ്. ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ വന്നപ്പോഴേ അവിടെ ഒരു കൂട്ടരെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ് അവർ ഫുഡ് അവിടെ എത്തിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുമ്പോഴുള്ള വ്യൂ ഇതൊക്കെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ആ ജീപ്പിലിരുന്ന് ഇങ്ങനെ പേടിക്കും. കാരണം ആ ഒരു ജീപ്പിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇങ്ങനെ കുത്തനെ ഇറക്കമൊക്കെ ഉണ്ട്. പിന്നെ ആ ചേട്ടനുമായിട്ട് നല്ല കമ്പനിയായി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇവിടെയുള്ളവരെയൊക്കെ ഞാൻ സമ്മതിച്ചു കേട്ടോ. കാരണം ബസ്സൊക്കെ വരണമെങ്കിൽ എനിക്ക് വേണം അപ്പുറത്തെ റൂട്ടിലേക്ക് പോകണം. ബസ് സർവീസ് ഇപ്പോൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. പണ്ട് ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഈ റൂട്ടല്ല വന്നത്, നേരെ ഓപ്പോസിറ്റ് റൂട്ടിൽ ബസ്സിലാണ് വന്നത്. ഇപ്പം നമ്മൾ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ആനച്ചാടിക്കുത്തി വന്നിട്ട് തിരിച്ച് കയറി പോകുന്നവരാണ്. എന്നാലും ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്. കുളിക്കാൻ വേണ്ടി റെഡിയായിട്ട് എല്ലാ സെറ്റപ്പുമായിട്ട് എല്ലാവരും ഇറങ്ങിയേക്കും കേട്ടോ. അവർ രണ്ടാമത്തെ വണ്ടി വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് വന്നവർ ഇവിടെ നിന്ന് വീഡിയോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ താഴേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ഈ സെറ്റപ്പ് കണ്ടപ്പോ എവാങ്കുട്ടൻ ഇങ്ങനെ ചോദിക്കുവാണ്, പപ്പ നമ്മൾ ഇന്ന് അവിടെയാണ് താമസിക്കാൻ പോണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഇവിടെ ആർക്കേലും നിന്നെ 50 കൊടുത്തേക്കാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പയ്യോ വേണ്ട പപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അത് ഞാൻ അവൻ ഇറങ്ങി നടക്കണോന്ന് പറഞ്ഞു. എവാങ്കുട്ടൻ ആകെ കുഞ്ഞാപ്പിയായിട്ടിരിക്കുന്നു. ഞങ്ങൾ എലിക്കുഞ്ഞു നാട്ടോ വിളിക്കുക. അവനും ഇങ്ങനെ ചേട്ടായിലൂടെ തന്നെ നടക്കുവാണ്. എബൂട്ടൻ ആരുടെയോ ഒക്കെ കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ചേച്ചിയിലൂടെയാന്ന് തോന്നുന്നു ആരുടെയും കൂടെ ഉണ്ട്. എബൂട്ടനും ഉണ്ണിമോളും ഭയങ്കര കൂട്ടായിരുന്നതുകൊണ്ട് അവരൊരുമിച്ചാണ് പോയിക്കൊണ്ടാക്കിയിരുന്നത്. ഇങ്ങോട്ടുള്ള ഇറക്കവും കയറ്റവും ഒക്കെ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം. ഒന്ന് ജസ്റ്റ് നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് ഇങ്ങനെ വീഴും. കുട്ടികളൊക്കെ ഉള്ളപ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുക, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കുത്തനെ അല്ലെങ്കിൽ പോലും എന്താ പറയുക, കല്ലുകളൊക്കെ ഭയങ്കര, അതായത് എന്താ പറയുക, ഒരു ഈക്വൽ സ്റ്റെപ്പ് പോലെയല്ല കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ പോവുക. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കയറി വരുന്നവർ അവിടെ ഇവിടെ നിന്നിട്ടൊക്കെയാണ് കയറി വന്നത്. ഇതാണ് നമ്മുടെ ആനച്ചാടിക്കുത്ത്. ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ സ്ഥലം. എവാനും അത്ര പേടിയില്ലാത്ത കൂട്ടത്തില്ല, പക്ഷേ എബൂട്ടിന് കുറച്ച് പേടിയാട്ടോ. അപ്പോൾ അവൻ അതുകൊണ്ട് ആ സൈഡിലേക്കൊന്നും പോയില്ല. ഉണ്ണിമോൾ ഇറങ്ങിക്കഴിഞ്ഞു. ഉണ്ണിമോളും പ്രിൻസേണനും ഫസ്റ്റ് ഇറങ്ങി, പിന്നെ ബാക്കി കുട്ടീസൊക്കെ അങ്ങ് പോവാണ്. ഞാൻ പിന്നെയാണ് ഇറങ്ങിയത്. കുളിക്കാൻ വേണ്ടി ടീഷർട്ടും അതുപോലെ തന്നെ ഷോർട്ട്സൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അവിടെ ഡ്രസ്സ് മാറാനായിട്ടൊക്കെ ഭയങ്കര തിരക്ക്, അപ്പം നമ്മൾ പിന്നെയും ലേറ്റ് ആകും. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇതിട്ടങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കയറിയിട്ട് വേറെ ഇടാലൊന്ന്, വേറെ ഡ്രസ്സും കയ്യിലുണ്ട്. അപ്പം എന്നാലും നമുക്ക് അടിച്ചു കുളിക്കാം. ആദ്യമേ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത്, പിന്നെ അവർ കപ്പിൾസൊക്കെ അപ്പുറത്തേക്ക് മാറിയപ്പോൾ പിന്നെ ഇവിടെ സിംഗിൾസായി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എബൂട്ടിനും കണ്ടോ, വിക്രമാദിത്യനും വേതാളം പോലെ ഞാനും എബുവും നടക്കുന്നത്. എബുവിന് പേടിയായിട്ട് എബു എൻ്റെ മേത്ത് കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ എവാൻ അങ്ങനെ ഒരു പേടിയില്ല. എവാൻ കുറേ നേരം അവിടെ കൂടി ഇങ്ങനെ ഒഴുകാണെന്നിട്ട് എനിക്ക് തന്നെ ഒരു പേടിയായിരുന്നു കണ്ടിട്ട്. പിന്നെ പിള്ളേരൊക്കെ അവിടെ അടിച്ചു വിളിക്കുവാണ്. ഇവനായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു ആങ്ങള, ഒരു ചേട്ടായും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടായിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് ഇതാണ്, ബാക്കി എല്ലാം പെൺകുട്ടികളാട്ടോ. എവാങ്കുട്ടനും ബിൻസിയാണ് നടക്കുന്നത്, എൻ്റെ ചേച്ചിയും എവാനും കൂടി. എവാൻ ഒരു പേടിയില്ല. നെബൂട്ടിന് ഇങ്ങനെ എല്ലാവരുടെയും തോളിലൊക്കെ കയറിയിരിക്കുന്നു, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നല്ല അടിച്ചു പൊളിച്ചു, നല്ല അടിച്ചു പൊളിച്ചു. ഒരുപാട് ആളുകളുണ്ടായിരുന്നെങ്കിലും നമ്മൾ മതി മറന്നങ്ങ് ആസ്വദിക്കുമായിരുന്നു. പോകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോകണം കേട്ടോ. അധികം ആഴമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് പോകാൻ പറ്റും. മീനുണ്ട്, നല്ല മീനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്കിങ്ങനെ കാലിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ അവിടെ നിന്നോട് റീൽസൊക്കെ എടുക്കണമെന്ന് കരുതിയാൽ പോയത്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഫുഡ് വന്നു, എല്ലാവരും കുളിച്ച് തലയൊക്കെ തോർത്തി. ഡ്രസ്സ് ഞങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ വന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. ആ പാറപ്പുറത്ത് ഇരുന്നപ്പോഴേ ഞങ്ങളൊക്കെ ഉണങ്ങി കിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് ബില്ലോട്ട് നിൽക്കുന്നത്. അവൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടോ. പിള്ളേരുടെയൊക്കെ ഡ്രസ്സൊക്കെ ഈ പാറപ്പുറത്ത് ഞങ്ങൾ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മുടിയൊക്കെ അത്യാവശ്യം ഉണങ്ങി കിട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനായിരുന്നു, ഇനി എങ്ങാനും എന്തെങ്കിലും വന്ന് കടിച്ചുകൊണ്ട് പോകും, അതായത് കുരങ്ങന്മാർ വന്ന് വലിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുരങ്ങന്മാരൊന്നും നമ്മളെ ശല്യം ചെയ്യുന്നില്ല കേട്ടോ. എബു എവാനും ഇങ്ങനെ നടക്കും. എനിക്ക് എവാൻ്റെ ഈ ഒരു ചാട്ടം ഓട്ടോ കണ്ടിട്ട് പേടി വന്നിട്ട് മേലായിരുന്നു. എന്നാലും കുരങ്ങന്മാരെക്കാളും നല്ല ഇതായിട്ട് അവന്മാർ ചാടി നടക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് നമ്മൾ പറഞ്ഞിട്ട് അവർ മേലെ കൊണ്ട് തരുവാണ് ചെയ്തത്. ഇവിടെ രണ്ടെണ്ണം കാറ്റ് കൊള്ളാൻ വേണ്ടി കിടക്കുവാണ്. ബിനീഷയും അലീഷയാണ് അവർ രണ്ടുപേരും ഇങ്ങനെ കിടക്കുവാണ്. അങ്ങോട്ട് മാറി ചേട്ടായി അവിടെ കിടപ്പുണ്ട്. എല്ലാവരെയും ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അത് ബിന്നൂട്ടൻ, ഞാൻ പറഞ്ഞ ആങ്ങള. പിന്നെ അവിടെ അനുചേച്ചി ഡ്രസ്സൊക്കെ കഴുകിയൊക്കെ വിരിച്ചിടുന്നു. എൻ്റെ ചേച്ചി അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നു. പിന്നെ ആരൊക്കെയാണ് കാണാത്തത്? ഇനി ഞാനും എബൂട്ടനും കൂടി ഇവിടെ കിടക്കുവാണ്. ചുമ്മാ ഒന്നുമില്ല, അവൻ എന്നോട് മേമി നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അത് കഴിഞ്ഞ് കുരങ്ങന്മാരിങ്ങനെ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കുരങ്ങന്മാർക്ക്. ഇവരവിടെ ആരിലൊക്കെ കഴിച്ച ഫുഡൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ വരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരം ബില്ലോട്ട് ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കുരങ്ങന്മാരുടെ. ഞാൻ സത്യമായിട്ടും വിചാരിച്ചു അവർ ഫോൺ വാങ്ങുന്ന ആ രീതിയിലാണ് ഇരുന്നത്. ഇവർ പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് കിടക്കുക കേട്ടോ. ചേട്ടായും ചേച്ചി ഏവാനും കൂടി എബൂട്ടൻ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ നല്ല കമൻ്ററി സെക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതായത് പുറകിരുന്നിട്ട് കുട്ടികൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര സൗണ്ടും ഡിസ്റ്റർബൻസും ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുരങ്ങൻ്റെ കഥ ഇങ്ങനെ പറയുകയാണ്, അതിൻ്റെ അമ്മയാണ് മറ്റേത്, അപ്പം അതിങ്ങനെ വീട് വിട്ട് ഇറങ്ങി പോവാണെന്നൊക്കെ പറഞ്ഞ് കുറേ കഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കണം, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം, ഏതെങ്കിലും മല കയറാൻ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലായിടത്തും നോക്കിയപ്പോൾ ടൈമിംഗ് നോക്കിയപ്പോഴേക്കും 5 മണിയായിരുന്നു. സോ ഞങ്ങളൊരു മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി തൊടുപുഴയിലോട്ട് കയറി. ഇത് ഞങ്ങൾക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും കയറി കാണാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങളുടെ എബിച്ചേട്ടൻ ഡ്രൈവറായിരുന്നു. എക്സ്പോ കയറി കാണാൻ വലിയ ആഗ്രഹമില്ലാഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, മനസ്സിൽ ഫുള്ള് ഏതെങ്കിലും മല കയറണം എന്നൊരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം പിന്നെ വെള്ളത്തിൽ ഫുഡ് കഴിച്ചുകഴിഞ്ഞ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി നിന്നുമില്ല, അല്ലെങ്കിൽ വെള്ളത്തിലെങ്കിലും ഇറങ്ങായിരുന്നു. ഇത് വെള്ളത്തിലും സമയം പോയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിച്ച സ്ഥലത്ത് പോകാനും പറ്റിയില്ല, ആ ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അനുചേച്ചിയോട് ചോദിക്കുകയാണ് ഇത് ആരാന്ന് അറിയാവോന്നൊക്കെ. അപ്പം അനുചേച്ചി പറയുന്നുണ്ട് കേട്ടോ, അത് APJ അബ്ദുൽ കലാം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറേ മിസൈൽ, റോക്കറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. കുട്ടികൾക്കൊക്കെ ഇത്തിരി കൂടി എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. കുറേ മീനുകളെയൊക്കെ കണ്ടു. വഴിയെ വഴിയെ പോകുമ്പോൾ മനസ്സിലാകും. പിന്നെ നമുക്കൊരു ജുറാസിക് വേൾഡ് പോലെ എന്താ പറയുക, കുറേ മൃഗങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് അത്രയൊരു ഇൻട്രസ്റ്റിംഗ് ആവാൻ വഴിയില്ല കേട്ടോ. ഞങ്ങളുടെ മനസ്സ് അത്ര ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടും കൂടി ആയിരിക്കാം. എന്തായാലും നേരെ നമുക്ക് എല്ലാം കണ്ടിട്ടൊക്കെ വരാം. Yeah.
എല്ലാത്തിനും തന്നെ ശബ്ദമുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും ആൾക്കാരുടെ സൗണ്ട് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ മാത്രമായിട്ടുള്ള സൗണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഈ പാമ്പിനൊക്കെ ആണെങ്കിലും കറക്റ്റ് അതിൻ്റെതായ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മറൈൻ വേൾഡിലേക്ക് കയറുവാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രേ ഉള്ളോ, മറ്റേ നമ്മുടെ സാധാരണ ആ തണലില്ലേ അതൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതെല്ലാം ഉണ്ട് കേട്ടോ. പോണ വഴിക്ക് ഒരുപാട് മീനിനെയൊക്കെ കണ്ടു. കുറേ മീനിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഞാൻ. അതുപോലെ ടണലിൻ്റെ വീഡിയോ എടുത്തിരുന്നു. ഒരുപാട് വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സോറി കേട്ടോ, എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കയറുന്ന ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള പോർഷൻ മാത്രമേ എൻ്റെ ഉള്ളൂ. ഞാൻ ആ മീനിൻ്റെയൊക്കെ ഫോണിൽ സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വിചാരിച്ചത് ഞാൻ അപ്ലോഡ് ചെയ്തു എന്നാണ്, സാരമില്ല. അപ്പം നമ്മൾ ആലപ്പുഴയിലും ഒക്കെ ഉണ്ടായിരുന്നു എക്സ്പോ. അപ്പം നമുക്കറിയാമല്ലോ മറ്റേ ആ ഒരു എന്താ പറയുക, ആ ഒരു ടണലിനുള്ളിൽ കൂടി നമ്മൾ നടന്നു പോലേ ആ ഒരു ഫീല് നമുക്ക് ഇതിനുള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി നല്ല ഫുഡ് കഴിക്കണം, എല്ലാവർക്കും വിശപ്പുണ്ട്. നേരെ നമുക്ക് പോവാം. അങ്ങനെ അന്താക്ഷരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കുക ഒരു കടയിൽ കയറിയായിരുന്നു. അവിടെ വെച്ചിട്ട് വേറൊരു പ്ലാൻ ഇട്ടു, രാത്രി ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഞങ്ങൾ അതിന് മുമ്പ് തീരുമാനിച്ചിരുന്നു കേട്ടോ, പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് പറ്റാഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം തീർന്നു, ആ ഒരു മോഹമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. കുറച്ച് പേര് നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ പേരും ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പം നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്, റാന്തൽ ടൊടി ഷോപ്പിലായിരുന്നു കല്ലറയിലുള്ള. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും നമുക്കൊരു റൂമായിട്ട് ഇങ്ങനെ കിട്ടി. ഇവിടെ ഞങ്ങൾ ആദ്യം പോയിട്ട് ഈ ചിറകിൻ്റെ അവിടെ പോയി നിന്നിട്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. ചെന്ന് കയറിയപ്പോഴേ ഷാപ്പിൽ ഒരു ഫീല് പോലെ എബൂട്ടൻ്റെ വക ഒരു കൊട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒക്കെ ഇപ്പോഴാണ് ഫോൺ എടുക്കുന്നത്, ഇന്ന് ആർക്കും റേഞ്ചൊന്നും ഇല്ലാഞ്ഞുകൊണ്ടും എല്ലാവരും ബിസി ആയിരുന്നു, ഫോൺ എടുത്തില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അഞ്ചു ഹായൊക്കെ പറഞ്ഞു, അമലെ നോക്കി ഹായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കയറി വരുന്നതാണ് അനുചേച്ചിയും പ്രിൻസേട്ടനും. അനുചേച്ചിയുടെ ഹസ്ബൻഡാണ് പ്രിൻസേട്ടൻ, ഉണ്ണിമോളാണ് അവരുടെ മോള്. പിന്നെ ഇത് നമ്മുടെ വണ്ടി ചേട്ടനും അതുപോലെ തന്നെ എൻ്റെ ചേട്ടായിയാണ് വാങ്കൂട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ വന്നു, കുറേ ഫുഡ് ഉണ്ടായിരുന്നു. കപ്പ, അപ്പം, അതുപോലെ തന്നെ ബീഫ്, പോർക്ക്, മുയലിറച്ചി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അധികം നേരമൊന്നും യാത്ര ചെയ്യാനില്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ ഉള്ള സമയം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പ്. നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി കസിൻസ് ട്രിപ്പായിട്ട് വരുന്നവരെയും ബൈ ബൈ.